2011 16-ാമത്തെ വയസ്സിലാണ് പീറ്ററിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത്. നെഞ്ചിലും വാരിയെല്ലിനും ശ്വാസകോശത്തിനും ഇടയിലായി പ്രത്യക്ഷപ്പെട്ട മുഴകൾ അപകടകരമായ അവസ്ഥയിലായിരുന്നു. തളർച്ച അനുഭവപ്പെട്ട ആ സമയങ്ങളിൽ വിശ്വാസത്തോടെ പീറ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സഹനങ്ങളെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് വിശ്വസിച്ച് മനസ്സിനെ ശക്തിപ്പെടുത്തി. കീമോതെറാപ്പി കഴിഞ്ഞതോടെ പീറ്ററിന് നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. മുടിയില്ലാത്ത തലയും ശാരീരികമായ അസ്വസ്ഥതകളും. വേദന അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വ്യതിചലനമുണ്ടായ നാളുകൾ. ആ സമയത്താണ് ബെനഡിക്ട് പാപ്പയെ കാണണമെന്ന തൻ്റെ ആഗ്രഹം സഫലമാക്കാനുള്ള ശ്രമങ്ങൾ പീറ്റർ നടത്തുന്നത്. മേക്ക് എ വിഷൻ ഫൗണ്ടേഷനാണ് അതിനുള്ള വഴികൾ ഒരുക്കിയത്. രോഗത്തിൻ്റെ വേദനകൾക്കിടയിലും ഒരു വൈദികനാകണമെന്ന ആഗ്രഹം പീറ്ററിനുണ്ടായിരുന്നു. എന്നാൽ അധികം നാൾ ജീവനോടെ ഉണ്ടാവില്ലെന്ന ചിന്ത പീറ്ററിൻ്റെ ആഗ്രഹത്തിൻ്റെ മേൽ കരിനിഴൽ വീഴ്ത്തി. ഒടുവിൽ 2012 ജൂൺ മാസത്തിൽ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ബെനഡിക്ട് പാപ്പായുടെ പൊതുസദസ്സിൽ പങ്കെടുക്കാനുള്ള അവസരം പീറ്ററിന് ലഭിച്ചു. പാപ്പയെ അടുത്തു കണ്ടപ്പോൾ തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചും വൈദികനാകണമെന്ന ആഗ്രഹവും പീറ്റർ പാപ്പയോട് പങ്കുവച്ചു. ആ യുവാവിൻ്റെ ആഗ്രഹം പാപ്പായ്ക്ക് തള്ളിക്കളയാനായില്ല. അദ്ദേഹം തൻ്റെ വലതുകൈ പീറ്ററിൻ്റെ നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. ട്യൂമർ അവിടെ നിന്ന് മാഞ്ഞുപോയെന്ന് പീറ്റർ ഉറച്ചു വിശ്വസിച്ചു. പീറ്ററിൻ്റെ വിശ്വാസം പോലെ ഏതാനും നാളുകൾക്കുള്ളിൽ ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് പീറ്റർ മോചിതനായി. രോഗം ഭേദമായപ്പോൾ തൻ്റെ ആഗ്രഹം പോലെ പീറ്റർ സെൻറ്റ് ജോൺ വിയാനി സെമിനാരിയിൽ ചേർന്നു. 2021 മെയ് 15 പീറ്റർ വൈദികനായി അഭിഷിക്തനായി. ബെനഡിക്ട് പാപ്പയെ കണ്ടതും അനുഗ്രഹം ലഭിച്ചതും വലിയൊരു സമ്മാനമായാണ് അമേരിക്കയിലെ ഡെൻവർ അതിരൂപതാംഗമായ ഫാദർ പീറ്റർ സർസിച്ച് കരുതുന്നത്. ബെനഡിക്ട് പാപ്പായുടെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളുമായി നിരന്തരം പ്രാർത്ഥനയിലായിരിക്കുകയാണ് പാപ്പായിലൂടെ സൗഖ്യം ലഭിച്ച ഈ യുവവൈദികൻ.